ഇതുവരെ ഈ നാട്ടിലെ പോലീസുകാരുടെ പ്രവൃത്തികൾക്കെതിരെ മൊത്തം കേരളത്തിലും വളരെ മോശമായ അഭിപ്രായമാണെന്ന് എനിക്ക് അറിയാൻ സാധിച്ചു. സർക്കാർ നിങ്ങൾക്ക് എന്തെങ്കിലും കുറവ് എത്തിയിട്ടുണ്ടോ? കൈ നിറച്ച ശമ്പളവും ക്വാർട്ടേഴ്സ് ഉണ്ട്, ജീപ്പ് ഉണ്ട്, അതിന് ഇന്ധന ചെലവും തരുന്നുണ്ട്, ദേഹത്തണിയാൻ യൂണിഫോമും തരുന്നുണ്ട്, അത് കഞ്ഞിട്ട് അലക്കി തേക്കാൻ കാശും തരുന്നുണ്ട്. എന്നാൽ ലോ ആൻഡ് ഓർഡർ നെഗ്ലക്ട് ചെയ്യുന്ന പാരാ എലമെന്റ്സിന് പുറത്തുവിട്ട് പാവപ്പെട്ട ജനങ്ങളുടെ സമാധാനം നിങ്ങൾ നശിപ്പിച്ചു. വൈ? ഇതിനു മുൻപ് വരെ സംഭവിച്ചത് ഇനി ആവർത്തിക്കാൻ പാടില്ല. നിങ്ങളുടെ കൈകൾക്ക്, കാലിന്, ബൂട്ട്സിന്, ലാത്തിക്കെല്ലാം സല്യൂട്ട് ചെയ്യുന്ന പൊതുജനങ്ങളുടെ കൈകൾ നിങ്ങളുടെ കഴുത്തിങ്ങേരിക്കുന്നതിന്റെ മുന്നേ ഈ നാടിന് വേണ്ടി ആത്മാർത്ഥമായി ജോലി ചെയ്യുന്നവരുടെ പട്ടികയിലേക്ക് നമ്മൾ എത്തിച്ചേരണം. ഒരു ഗുണ്ട പോലും അവശേഷിക്കാൻ പാടില്ല. എല്ലാത്തിനും പൊക്കിയെടുക്കണം. പൊതുജനങ്ങൾക്ക് നമ്മൾ വേണം സമാധാനം കൊടുക്കാൻ. അണ്ടർസ്റ്റാൻഡ്? What is this? Sorry, madam. നാണല്ലേ നിങ്ങൾക്ക്? അതൊക്കെ പുതിയ പടങ്ങളാ മാഡം. അത് ഷട്ട് അപ്പ്. ഞാൻ ഇവിടെ സീരിയസ് ആയി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നീ ഫിലിം സ്റ്റാർസിന്റെ ഫോട്ടോസ് കണ്ട് ഒളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണോ? വായിൽ പാക്കും കയ്യിൽ ഫോണും, നീ പോലീസോ അതോ പെറുക്കിയോ? ലുക്ക് നീല കണ്ട, എന്റെ ജുഡീഷ്യൽ സെക്ഷനില് ജോലി ചെയ്യുന്ന ആരാണെങ്കിലും അഹങ്കാരം കാണിക്കാനാണ് ഉദ്ദേശമെങ്കിൽ എന്റെ തനി സ്വരൂപം നിങ്ങൾ അറിയേണ്ടി വരും. തെറ്റ് ചെയ്യുന്ന ആരാണെങ്കിലും ആയിക്കോട്ടെ, അവർക്കൊക്കെ തേർഡ് ഡിഗ്രി ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടതായിട്ട് വരും. ബട്ടൺ ഇടമാരേക്ക്. ഞാൻ എപ്പോഴും ആക്ഷൻ എടുക്കുന്നതിന് മുന്നേ വാർണിംഗ് കൊടുക്കുന്നത് പതിവാണ്. മര്യാദയ്ക്കല്ലെങ്കിൽ തീർത്ത് കളയും ഞാൻ. മൈൻഡ് ഇറ്റ്. എന്റെ ഇത്ര വർഷത്തെ എക്സ്പീരിയൻസിൽ നിങ്ങളെ പോലെ ഒരു സ്ട്രിക്ട് ഓഫീസർ ആദ്യമായിട്ട് കാണുന്നത്. പോലീസ് എന്ന് പറഞ്ഞാൽ തന്നെ എനിക്ക് വെറുപ്പാണ്, പക്ഷെ ഇന്ന് എനിക്ക് സന്തോഷമായി. അവന് നല്ലൊരു പാഠം പഠിപ്പിച്ചത്. ഇവരൊക്കെ ഇങ്ങനെ തുടങ്ങുന്നത് ഇവനൊക്കെ കൺട്രോൾ വെച്ചിരിക്കുന്ന ഒരുത്തനുണ്ട്. അവന് മാത്രം ഒരു പാഠം പഠിപ്പിച്ചാൽ മതി, ഈ നാട് തന്നെ നന്നാവും. ഏതവനവൻ ഈ നാട്ടിലെ പോലീസും ഞാന്, കോടതിയും ഞാന്, പേര് അയ്യപ്പൻ. ഈ നാട്ടിലെ ശവം കുഴിച്ചിടുന്ന കുഴി കുഴിക്കുന്നത് മുതൽ ഗവൺമെന്റ് ഓഫീസ് പണിയുന്ന കോൺട്രാക്ട് എടുക്കുന്നത് വരെ ഞാന്. അങ്ങനെയുള്ളപ്പോ എന്നെ ഒരു മണ്ടനാക്കി നീ കോൺട്രാക്ട് വെക്കാന്നൊക്കെ പറയുമ്പോ നിനക്ക് എത്ര മാത്രം ധൈര്യം ഉണ്ടാവും. ഞാൻ നല്ല രീതിയിൽ മര്യാദയ്ക്ക് പറയാ, ആ ടെൻഡർ തിരിച്ചു മേടിച്ചു. താനെന്താടോ എന്നെ വരട്ടാൻ നോക്കണോ? ഏയ്, അങ്ങനെയൊന്നുമില്ല. ഞാൻ എങ്ങനെയുള്ളവനാണെന്നൊന്ന് പറഞ്ഞു തരായിരുന്നു. ഞാൻ തന്നെ എന്തിനു ഭയപ്പെടണം? ഞാനും ഈ സിറ്റിയിൽ പല കളികളും കണ്ടാ വളർന്നെ. ആ എന്നോട് താൻ ആജ്ഞാപിക്കാൻ നിൽക്കണ്ട. കൊല്ലും കൊലയൊക്കെ ഞാൻ ഒരുപാട് നടത്തിയിട്ടുണ്ട്. എന്നെയാണോ വരട്ടുന്നത്? ഏയ്, നീ എവിടെ നിന്നായി സംസാരിക്കുന്നു നോക്കണം. നിന്റെ വെളച്ചിൽ എന്റെ അടുത്ത് വേണ്ട. ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വാശി കാണിക്കാൻ നിൽക്കണ്ട. മര്യാദയ്ക്ക് ആ ടെൻഡർ തിരിച്ചു മേടിച്ചിട്ട് ജീവനോടെ വീട്ടിൽ പോയി ചേരാൻ നോക്ക്. തന്നെ പോലെ ഒരുപാട് പേരെ ഞാനും കണ്ടിട്ടുള്ളതാ. ടെൻഡർ കൊടുത്ത ഞാനാണെങ്കിൽ കോൺട്രാക്ട് ഞാൻ തന്നെ അങ്ങ് എടുക്കും. തന്നെ കൊണ്ട് ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ലടോ മാതേഷേ. എന്റെ ഉഗ്രകാളി മാതേ, നീ എന്റെ പേര് നിലനിർത്താനുണ്ടായ മകനാണ്. ചാവാൻ വേണ്ടി ഓരോരുത്തർ ഇങ്ങോട്ട് കയറി വന്നോളൂ. നിക്ക്, ഗേറ്റ് തുറക്കൂ, ഉള്ളിലേക്ക് പോണം. കാര്യം എന്താ? അയ്യപ്പനെ ഒന്ന് കാണണം. സാറിനെ കാണാൻ പെർമിഷൻ ഉണ്ടോ? പെർമിഷൻ വാങ്ങി കാണാൻ അവനാരാ ഈ നാട്ടിലെ പി എം ഒ? ആ, ഞങ്ങൾക്ക് പി എം തന്നെയാ. അകത്തേക്ക് കയറണെങ്കിൽ സാറിന്റെ പെർമിഷൻ വേണം. ഗേറ്റ് തുറക്കടാ. അതൊന്നും നടക്കില്ല. ശരി,
നിങ്ങൾ അവരോട് പോയി എസ് പി മാഡം വന്നിരിക്കുന്നു എന്ന് പറയൂ. ഞാൻ തുറക്കുന്നവരെ അവിടെ നിന്നോ അകത്തേക്ക് വന്നേക്കല്ലേ. അണ്ണാ, അണ്ണനെ കാണാൻ എസ് പി മാഡം വന്നിട്ടുണ്ട്, അകത്തേക്ക് വിളിക്കട്ടെ. എന്തിനാ അണ്ണ അടിച്ചത്? നിന്നൊക്കെ ചെരുപ്പ് കൊണ്ട് അടിക്കണ്ടേ? നീ പറയുന്നതിന് മുമ്പ് അവർ വീട്ടിൽ വന്ന് ഇരിപ്പ് തുടങ്ങി. എന്നിട്ട് അവൻ പറഞ്ഞു വിടട്ടെ എന്ന് പെർമിഷൻ ചോദിക്കാൻ വന്നിരിക്കുന്നു. നമസ്കാരം എ എസ് പി മാഡം. നമസ്കാരം. നമസ്കാരം. എന്താ വരുന്ന വഴിക്ക് രണ്ടുപേരെ കൊന്നിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? That's my profession. ആളുകളെ കൊല്ലുന്നതോ? ബലിയർപ്പിക്കുന്നത്, അന്യായത്തിന്, അക്രമത്തിന്, റൗഡിസത്തിനെതിരെ. അതല്ല മാഡം, ഇങ്ങനെ ചെറിയ തെറ്റെന്നവരൊക്കെ ഇങ്ങനെ കൊന്ന അതെങ്ങനെ ശരിയാവ? അവര് ചെയ്തത് ചെറിയ തെറ്റാണോ വലിയ തെറ്റാണോ എന്ന് അതിനെ കുറിച്ച് വിവാദിക്കാനല്ല ഞാൻ ഇവിടെ വന്നത്. നിങ്ങളുടെ നോൺ സ്റ്റോപ്പ് അക്രമത്തിനെതിരെ ഫുൾ സ്റ്റോപ്പ് ഇടാനാ ഞാൻ ഇവിടെ വന്നത്. നീ എവിടെ വന്ന് ആരോടാണ് എന്തൊക്കെയാണ് സംസാരിക്കുന്നത് ബോധമുണ്ടോ? അയ്യപ്പനാ, അയ്യപ്പൻ. ഈ അയ്യപ്പൻ നിനക്ക് വേണമെങ്കിൽ അപ്പനായിരിക്കും, ഇവന്മാർക്ക് അണ്ണനായിരിക്കും. വേറെ ആർക്കും ഇവൻ അപ്പനും അല്ല അണ്ണനുമല്ല. ഇതിനുശേഷം നിങ്ങളുടെ അക്രമമൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് നിർത്തണം. നിയമത്തിനെതിരെ എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ വെറുതെ ഇരിക്കില്ല. ഞാൻ ആക്ഷൻ എടുക്കുന്നതിന് മുന്നേ വാർണിംഗ് ചെയ്യുന്നത് എന്റെ രീതിയാണ്. വാൺ ചെയ്ത് കഴിഞ്ഞു, ഇതെന്റെ അവസാനത്തെ വാർണിംഗ് ആയിരിക്കും. അണ്ടർസ്റ്റാൻഡ്? ഞങ്ങൾ റൗഡീസ് ആണ്, ക്രിമിനൽസ് ആണ്. ഞങ്ങൾ നിയമത്തിനെതിരായി പ്രവർത്തിക്കുന്നവരാണെന്ന് ആരാ പറഞ്ഞത്? വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, ഇതിനു ശേഷവും ഒരു പ്രശ്നം ഈ നാട്ടിലുണ്ടാവരുത്. ഓക്കെ? എന്താ അച്ഛാ അത്? അവള് വായ തോന്നിക്ക് വിളിച്ചു പറഞ്ഞിട്ട് അച്ഛൻ നോക്കിക്ക. അച്ഛൻ ഒരു വാക്ക് പറഞ്ഞ അവളെ ഞാൻ കൊന്നു കുളിച്ചുവിടും. എടാ, വിചാരിക്കുമ്പോഴേക്കും അവളെ കൊന്നു കുഴിച്ചുമൂടാൻ അവളെന്താ വല്ല കുരുവി എങ്ങാനാണോ? അവളൊരു പുലിക്കുട്ടിയാ, ചോരയുടെ രുചിയെറിഞ്ഞ പെൺപുലി. ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് രണ്ടെണ്ണം തന്നെ പറഞ്ഞയച്ചിട്ടാ വന്നിരിക്കുന്നത്. ഇതെല്ലാം നമുക്കൊരു വാർണിംഗ് ബെല്ലടിച്ചതുപോലെയാ. അവൾ ഷൂട്ട് ചെയ്താ അത് എൻകൗണ്ടർ, നമ്മൾ ഷൂട്ട് ചെയ്താലോ അഴിയെണ്ണേണ്ടി വരും. പിന്നെ മൊത്തം ചാമ്പലാവുന്നത് നമ്മുടെ സാമ്രാജ്യമായിരിക്കും. അവൾക്ക് എപ്പോ കുഴിയെടുക്കണമെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട്